ഹല്ലേലൂയ. ഒത്തിരിയേറെ മനുഷ്യർ പാപത്തിൻ്റെ കുറ്റബോധത്തിൽ ജീവിതത്തിൽ തെറ്റുകൾ കുറവുകൾ സംഭവിക്കും. പക്ഷെ നമ്മുടെ മനസ്സ് ചിന്താമണ്ഡലം കുറ്റബോധത്തിലായി മനസ്സ് തകർന്ന് ജീവിക്കുവാനായിട്ട് പാടില്ല. പാപത്തെക്കുറിച്ചുള്ളൊരു ബോധം നമുക്കുണ്ടാവും. പശ്ചാത്തപിക്കുമ്പോൾ നമ്മുടെ പാപങ്ങളെല്ലാം അവിടുന്ന് വായിച്ചു കളയും. കുറ്റബോധത്തിലേക്ക് നമ്മുടെ മനസ്സ് പോകുവാനായിട്ട് പാടില്ല. ജോബിൻ്റെ പുസ്തകത്തിൽ 14:16-17 വചനങ്ങൾ: അപ്പോൾ എൻ്റെ കാലടികൾ അങ്ങ് എണ്ണും, എൻ്റെ പാപങ്ങളെ അങ്ങ് നിരീക്ഷിച്ചു കൊണ്ടിരിക്കില്ല. എൻ്റെ കാലടികളെ കർത്താവ് എണ്ണുന്നുണ്ട്, അവിടുന്ന് അറിയുന്നുണ്ട്. എൻ്റെ പാപങ്ങളെ അവിടുന്ന് നിരീക്ഷിച്ചു കൊണ്ടിരിക്കത്തില്ല. എൻ്റെ പാപങ്ങളിലേക്ക് കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുകയല്ല, എൻ്റെ ബലഹീനതകൾ എന്നെ ശിക്ഷിക്കാൻ, എൻ്റെ പാപങ്ങളിൽ എന്നെ ശിക്ഷിക്കാൻ അവിടുന്ന് കാത്തിരിക്കുകയല്ല, അവിടുന്ന് നമ്മോട് കരുണ കാണിക്കാൻ കാത്തിരിക്കുക. എൻ്റെ അകൃത്യങ്ങളെ സഞ്ചിലാക്കി മുദ്രവയ്ക്കും, എൻ്റെ അകൃത്യങ്ങളെ അങ്ങ് മറച്ചു കളയും. എൻ്റെ അതിക്രമങ്ങളെല്ലാം അവിടുന്ന് സഞ്ചിലാക്കി മുദ്രവയ്ക്കും, എൻ്റെ അകൃത്യങ്ങളെല്ലാം അവിടുന്ന് മറച്ചു കളയും. എൻ്റെ പാപങ്ങളെല്ലാം അവിടുന്ന് ക്ഷമിക്കും. തിന്മകളെല്ലാം സഞ്ചിലാക്കി മുദ്രവെച്ച് ആഴിയുടെ അഗാധങ്ങളിലേക്ക് അവിടുന്ന് വലിച്ചെറിയും. ഒരിക്കലും നിന്റെ പാപങ്ങൾക്ക് അനുസരിച്ച് നിന്നെ ശിക്ഷിക്കത്തില്ല, നിന്നോട് കരുണ കാണിക്കും. നീ ദൈവത്തിൻ്റെ മകനാണ്. പാപബോധം നമ്മുടെ ഹൃദയത്തിലുണ്ടാവട്ടെ. പാപങ്ങളോർത്ത് പശ്ചാത്തപിക്കാം. ഒരിക്കലും നമ്മുടെ മനസ്സ് എത്ര വലിയ പാപത്തിൽ വീണിട്ടുണ്ടെങ്കിലും കുറ്റബോധത്തിലേക്കും നിരാശയിലേക്കും പോകുവാനായിട്ട് പാടില്ല. പ്രത്യാശയോടെ കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുക, അനുദപിക്കുക. കർത്താവിൻ്റെ ഹൃദയത്തിൽ നിനക്കിടമുണ്ട്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.